അപ്പോൾ വഴിയുടെ കണ്ടീഷനും ഒപ്പം തന്നെ അന്തരീക്ഷമൊക്കെ ആകപ്പാടെ അങ്ങ് മാറിയിട്ടോ, ചെറുതായിട്ട് ഇരുണ്ട് വരുന്നുണ്ട്. മിക്കവാറും നല്ലൊരു മഴ ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഇവിടെ വരെ ഉള്ളൂ കോൺക്രീറ്റ് റോഡെന്ന് പറയുന്നത്, അങ്ങോട്ട് ഓഫ് റോഡാണ്. ഇതെന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഒരു പിടിയില്ല. എനിക്ക് ചെറിയൊരു ആശങ്ക എന്ന് വെച്ചാൽ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഉള്ളിൽ കാണുമോ എന്നാണ്. ഇത് ഫോറസ്റ്റ് ആയതുകൊണ്ടേ അപ്പം ആ ഒരു പേടി ഇങ്ങനെ മനസ്സിനെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. സമയം രാവിലെ 4:30 കഴിഞ്ഞിട്ടോ നമ്മൾ വീണ്ടും ഒരു നിഗൂഢമായ ഒരു സ്ഥലം തേടി ഒരു യാത്ര പോവുകയാണ്. ദീർഘമായ യാത്രയുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ ചെറിയൊരു മഴയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് കാലത്ത് 4:30 നമ്മുടെ ഈ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ഒരു 60 കിലോമീറ്റർ കവർ ചെയ്ത് വാഗമൺ റൂട്ടിലാണ്. നമ്മുടെ ഇരാറ്റുപേട്ട തീക്കോയി വാഗമൺ റൂട്ടിൽ കാര്യാട് വ്യൂ പോയിന്റ് തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു ഈ ഒരു മരം കണ്ടപ്പം കുറച്ചു നേരം തണൽ കൊള്ളാനും വിശ്രമിക്കാനൊക്കെ ആയിട്ട് നിർത്തിയതാട്ടോ. അപ്പോൾ അതെ ആ വഴിയാണ് കയറി വന്നത്. കണ്ട നല്ല കയറ്റമാണ്. ആ കയറ്റമൊക്കെ കയറി ഇതേ ഇങ്ങനെയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. മേലിലേക്ക് വാഗമൺ റൂട്ടിലാണ് പോകേണ്ടത്. അപ്പോൾ തീക്കോയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ, തീക്കോയിൽ നിന്ന് തുടങ്ങിയ ഒരു ക്ലൈമ്പായിരുന്നു. 15 കിലോമീറ്റർ നല്ല ക്ലൈമ്പായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 2 മണിക്കൂർ കൂടുതൽ ടൈം എടുത്ത്, സ്ലോ ആയിട്ടാണ് പോകുന്നത്. ആക്ച്വലി ഒരു 3 മണിക്കൊക്കെ പോരാൻ വേണ്ടി ഇരുന്ന കേട്ടോ. അപ്പോൾ എഴുന്നേറ്റപ്പോഴത്തേനും ആ സമയത്ത് നല്ല മഴ, പിന്നെ പനിയൊക്കെ കഴിഞ്ഞേ ഉള്ളൂ. മഴ കൊള്ളണ്ടാന്ന് വിചാരിച്ചാണ് ലേറ്റ് ആയത് കേട്ടോ. സമയം ഇപ്പം 10 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകേണ്ടത് കാര്യാട് വ്യൂ പോയിൻറ്റിലേക്കാണ്. ഇവിടെ നിന്ന് ആ കാര്യാട് വ്യൂ പോയിൻറ്റ് നമുക്ക് കാണാം. അവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതും ചെറിയൊരു വ്യൂ പോയിൻ്റ് കേട്ടോ. ഇവിടെ നിന്ന് കുറേ മലകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതൊരു അഗാധമായ ഒരു കൊക്കയാട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു റൈഡ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അപ്പം വീഡിയോയിൽ ഇവിടുന്ന് തൊട്ടാട്ടോ കാണിക്കാൻ പോകുന്നത്. നമുക്ക് കാര്യാട് വ്യൂ പോയിൻ്റ് ചെല്ലണം. അവിടുന്നാണ് നമ്മൾ ഇന്ന് പോകുന്ന ഒരു സ്ഥലത്തേക്ക് തിരിഞ്ഞ് പോകുന്നത് കേട്ടോ. ഇതൊക്കെ ഒരു അടിപൊളി ഒരു വെള്ളച്ചാട്ടം. ഓ എന്ത് ഭംഗിയെന്നറിയാം കാണാനായിട്ട്. ആ മേളിൽ നിന്ന് കാറ്റിൽ നിന്ന് ഇവിടുന്ന് വരുന്നതാണ് കണ്ടോ. ഇങ്ങനെയുള്ള ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് ഈ വാഗമൺ റോഡിൽ കാണാം കേട്ടോ. റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്നതായിട്ട്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ. മഴക്കാലത്ത് ഈ റൂട്ട് ഭയങ്കര റിസ്ക്കാട്ടോ. ഇവിടെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്ന, സ്ഥിരം മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാട്ടോ. ഇപ്പോൾ ഈ റോഡൊക്കെ പുതുക്കി പണിതിട്ട് ഒരുപാട് വർഷമൊന്നും ആയില്ല. പണ്ട് വാഗമണ്ണൊക്കെ പോയിട്ടുള്ളവർക്കറിയാം ഭയങ്കര ദുരിതം പിടിച്ച വഴിയാറുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നല്ല ടാറിങ്ങൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കാര്യാട് വ്യൂ പോയിൻ്റ്. അപ്പം ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കണ്ട ആ ഒരു കെട്ടിടത്തിൻ്റെ മേളിൽ കാണുന്ന ഒരു ജാഗ്വാറിൻ്റെ സ്കൾപ്ചറാണോ, സിമെൻറ്റിലുണ്ടാക്കി വെച്ചേക്കുന്നത്. അതെന്താ അതിൻ്റെ വ്യൂ പോയിൻ്റ് ഇത് ഇവിടെ ആയിട്ടാണ്. അപ്പോൾ വാഗമണ്ണിൽ പോകുന്നവരെല്ലാവരും ഇവിടെ ഒക്കെ നിർത്തി ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് ആട്ടാ പോകുന്നത് കണ്ടോ. നമ്മൾ കുറച്ച് മുമ്പ് ഇൻട്രോ എടുക്കാനായിട്ട് നിർത്തിയത് തൊട്ട് താഴെ ആണോ അവിടെ മരമൊക്കെ കാണാം. ഇതുണ്ടോ, ഇത് നല്ലൊരു വ്യൂ ആണ് നമുക്ക് കിട്ടണം. നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ മരയുടെ മേളിൽ ആണ് ഇങ്ങനെ കാണാം കേട്ടോ. ഇല്ലിക്കക്കല്ലൊക്കെ ആ ഒരു ഭാഗത്താണ് വരുന്നത്. ഞാൻ വന്ന വഴിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാര്യാട് വ്യൂ പോയിൻറ്റിൻ്റെ കാഴ്ചകളിലേക്ക് അധികം പോകുന്നില്ല. ഈ റോഡെന്ന് പറഞ്ഞാൽ നേരെ വാഗമണ്ണിലേക്ക് കിടക്കുന്ന വഴിയാണ്. 5 കിലോമീറ്റർ ഉള്ളൂ വാഗമണ്ണിലേക്ക്. നമ്മളിന്ന് പോകുന്ന നിഗൂഢതയുടെ വഴി. അപ്പോൾ ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ ഇവിടുന്ന് താഴേക്ക് കിടക്കുന്ന വഴിയാട്ടോ. ഇതുണ്ട് ഒരു ചെറിയ വഴി നമുക്ക് കാണാം. അപ്പം ഇതൊരു വലിയൊരു അടിവാരത്തേക്കാട്ടോ നമ്മൾ പോകുന്നത്. ഈ മല ഇറങ്ങി 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 ഈ വഴി ഇറങ്ങി ഇറങ്ങി നമുക്ക് ഒത്തിരി ദൂരം സഞ്ചരിക്കണം. കണ്ടങ്ങ് ഒരുപാട് ദൂരം നമുക്കിനി പോകാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ഹൊറർ ആംബിയൻസിൽ നിലകൊള്ളുന്ന ഒരു CSI ചർച്ചിലേക്ക് ആട്ടോ. അങ്ങനെ ആൾക്കാരധികം പോകാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ ഇങ്ങ് കുറച്ച് ദൂരം അങ്ങ് ഇറങ്ങി വന്നാ കേട്ടോ. വഴിയിടയ്ക്ക് ഒരു കിടപ്പ് വെച്ച് അറിയാനൊക്കെ ആയിട്ടോ. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരാ ഒരു വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കാം. എന്തായാലും അധികം മനുഷ്യരൊന്നും കടന്ന ഇല്ലാത്തൊരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്നും യാത്ര ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഇറക്കം കേട്ടോ. നല്ല സ്റ്റീപ്പായിട്ടുള്ള വഴിയാട്ടോ. കോൺക്രീറ്റ് ചെയ്തിട്ടേക്കുമാണ്. ഇതങ്ങോട്ട് ചെല്ലും തോറും ഇതിൻ്റെ ഒരു കണ്ടീഷനൊക്കെ എങ്ങനെയാവുമെന്ന് ഒരു ഊഹമില്ല കേട്ടോ. ഞാൻ ചെറിയൊരു പേടിയോടെയാണ് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ മഴ പെയ്യാനുള്ള നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. മൊത്തം ഇരുണ്ട് മൂടി. അപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ പെട്ടുപോകും. ഒരു എന്തേലും ഒരു ഹെൽപ്പ് വേണ്ടി വന്നാൽ ഒരു ഒറ്റ മനുഷ്യൻ പോലും അവിടെ ഇല്ല. അതാണ് ഇതിലുള്ള മെയിനായിട്ടുള്ള റിസ്ക്. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി നമ്മൾ ചെറിയൊരു ഹെയർ പിന്നൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേനും ഇവിടെ നല്ലൊരു വ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. വളരെ ചെറിയൊരു വഴിയാണ്. അതായത് ഒരു കാറ് കഷ്ടിച്ച് പോകാനുള്ള അത്ര മാത്രം വീതി ഉള്ളൂ കേട്ടോ.
വലിയൊരു കാട്ടിലേക്കായിരുന്നു തോന്നുന്നു ഈ ഇറങ്ങി പോകുന്നത്. ഈ ഇറങ്ങുന്ന കയറ്റമൊക്കെ നമുക്കിനി ചവിട്ടിക്കയറ്റണം. നന്നായിട്ട് തെന്നുന്നുണ്ട് കേട്ടോ. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പായലൊക്കെ പിടിച്ച് കിടന്ന് മൊത്തം തെന്നുവാണ് വഴി, കോൺക്രീറ്റ് റോഡായതുകൊണ്ട്. കണ്ടോ ഇതുപോലെ ഹെയർ പിന്നാണ് കേട്ടോ വീണ്ടും. നമ്മളിപ്പം എത്ര മൂന്നാമത്തെ ഹെയർ പിന്നാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് കറക്റ്റ് എത്ര ദൂരം ഉണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ പള്ളിയുടെ അങ്ങോട്ട്. ഇവിടെ ഒരു സ്കൂട്ടറൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇവിടെ വീടുകളൊക്കെ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല കേട്ടോ. കണ്ടോ വീണ്ടും. ഓ ഇവിടെ കൊണ്ട് കോൺക്രീറ്റ് റോഡ് തീരുവാട്ടോ. അപ്പം ഇനി ഓഫ് റോഡാണ്, ഇവിടെ കൊണ്ട് അങ്ങ് തീരുവാണ്. അപ്പോൾ വഴിയുടെ കണ്ടീഷനും ഒപ്പം തന്നെ അന്തരീക്ഷമൊക്കെ ആകെപ്പാടെ അങ്ങ് മാറിയിട്ടോ. ചെറുതായിട്ട് ഇരുണ്ട് വരുന്നുണ്ട്. മിക്കവാറും നല്ലൊരു മഴ ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഇവിടെ വരെ ഉള്ളൂ കോൺക്രീറ്റ് റോഡെന്ന് പറയുന്നത്. അങ്ങോട്ട് ഓഫ് റോഡാണ്. അപ്പം മൊത്തം അങ്ങോട്ട് ഇനി ഓഫ് റോഡായിരിക്കും. എന്തായാലും നമുക്ക് സൈക്കിൾ ഇനി ചവിട്ടിക്കൊണ്ട് പോകാൻ പറ്റുമെന്ന് തോന്നണില്ല. ഇപ്പം തന്നെ ഇതിൽ പോകുന്നിട്ട് റിസ്ക് ആയിരുന്നു. വീട് തന്നെ പോകാം കേട്ടോ. ഇനി അങ്ങോട്ട് കണ്ടീഷനൊക്കെ എങ്ങനെയാണെന്ന് ഒറ്റപ്പെടുത്തുമില്ല. ഞാനിവിടെ ഏതെങ്കിലുമൊക്കെ വീടുകളൊക്കെ ഉണ്ടോ എന്നാണ് നോക്കി പോകുന്നത്. അങ്ങനെ ഇതുവരെ വീടൊന്നും കണ്ടില്ല. ഒരു കാട്ടിലേക്ക്, ശരിക്കും ഒരു കാട്ടിലേക്ക് തന്നെ കയറിയിട്ടോ. അപ്പോൾ കുറച്ച് ദൂരമായാലും നല്ലൊരു വഴിയുണ്ടെന്നുള്ളൊരു ആശ്വാസത്തിലോട്ട് പോകുന്നുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു കോൺക്രീറ്റ് വഴി കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. ആ ഇവിടെ ഒരു വീട് നമുക്ക് കാണാം കേട്ടോ ഫ്രണ്ടിലായിട്ട്. അപ്പോൾ ഇവിടെ ചെറിയൊരു വീട് കാണാം കേട്ടോ. അതുപോലെ തന്നെ ഒരു ബൈക്കൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് ഇനി അങ്ങോട്ട് വീടുണ്ടോ ഇല്ലെന്നും അറിയില്ല. ഇവിടെ മൊത്തം കാപ്പിത്തോട്ടാണ്, കാപ്പി അട്ടേച്ചൊക്കെയാണ്. നമ്മൾ ആ മേളിൽ നിന്ന് കണ്ട കാര്യക്കാട് വ്യൂ പോയിന്റിൽ നിന്ന് കണ്ട ഒരു മലകളൊക്കെ കാണാം. ഇതൊരു ചേരയാണോ അതോ പട്ടി മൂർക്കനാണോന്ന് അറിയില്ല കേട്ടോ. അവിടെ നിന്ന് ഇഴഞ്ഞു പോയി ശരിക്കും കണ്ടു വഴിയിൽ നിന്ന്. കരിഞ്ചേരയാണെന്ന് പറഞ്ഞ കറുത്ത കളറാണ്. ഓ കാലൊക്കെ കുളിർന്ന് കയറി. ഈ പട്ടി കടിക്കുമോ. ഇത് വേണ്ട, ആ തേക്ക് മരങ്ങളാണ്, അത് നട്ടു വെച്ചേക്കുന്നതൊക്കെ നല്ല രസമാണ് കേട്ടോ. പച്ചപ്പൊക്കെ ആയിട്ട് കാണാനായിട്ട് ഇങ്ങനെ സ്ലോപ്പായിട്ട് കിടക്കുന്ന ലാൻഡ് ആട്ടോ. അതുപോലെ അങ്ങ് ദൂരെ ആ ഒരു നമ്മൾ മേളിൽ നിന്ന് കണ്ട ഒരു മലകൾ ഇങ്ങനെ നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നോണ്ടിരിക്കും കേട്ടോ. ഫ്രണ്ടിലായിട്ട് അത് ഫോറസ്റ്റാണ് കേട്ടോ, അതായത് കട്ട ഫോറസ്റ്റാണ്. അപ്പം ഈ ഒരു വീട്, അപ്പോൾ ഈ ഒരു വീട് മാത്രമേ ഉള്ളൂ തോന്നുന്നു. അപ്പോൾ ഇത് വീടാണോ അതോ ആട്ടിൻകൂടാണോ എന്താണെന്ന് അറിയില്ല. അവിടെ ഒരു പട്ടി കുറയ്ക്കുന്നുണ്ട്, ചെറിയൊരു വീടാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കിനി ഫ്രണ്ടിലേക്ക് വീടുകളൊന്നും ഉണ്ടാകാൻ ചാൻസ് കുറവാട്ടോ, വളരെ ചാൻസ് കുറവാണ്. അപ്പം വഴി നോക്കിയ വഴിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുല്ല് കയറി കിടക്കുവാണ്. അപ്പോൾ സൈക്കിൾ ഒരിക്കലും ഇത് ചവിട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല, കാരണം തെന്നിപ്പോവും. സൈക്കിൾ സേഫായിട്ട് വയ്ക്കാനുള്ള ഒരു സ്ഥലവും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നത്. അവനും പോരട്ടെ, നമ്മുടെ സന്തത സഹചാരിയല്ലേ, ഒറ്റയ്ക്കായിട്ട് ആക്കിയിട്ട് ഞാൻ പോകുന്നില്ല. ഈ വഴി ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞിങ്ങനെ. അങ്ങനെ ഇതുപോലെ തന്നെ അങ്ങ് നീണ്ടു നിറന്ന് വളഞ്ഞ് വളഞ്ഞ് കിടക്കും കേട്ടോ. ഒത്തിരി നമുക്ക് ഇനി മിക്കവാറും താഴേക്ക് പോകേണ്ടി വരും. അങ്ങനെ ഇത് അടിവാരത്തായിരിക്കും ആ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിൽ ചെറിയൊരു ഹോപ്പ് ഉണ്ടായിരുന്നു നമ്മൾ കുറച്ചെങ്കിലും സേഫായിട്ട് എത്തുമെന്ന്. പക്ഷേ ഇത് ഇന്നത്തെ സ്ഥിതി എങ്ങനെയാവുമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ആലോചിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടാണ് നമ്മളവിടെ എത്തിച്ചേരണേന്ന്. അപ്പോൾ സകല ഹോപ്പും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതൊക്കെ ആ താഴെ ഇതിലെയാണ് നമുക്ക് പോകേണ്ടതെന്ന് തോന്നുന്നു. അതേ ഒരു വെള്ളച്ചാട്ടമാണോ അത് വഴിയാണെന്നൊന്നും എന്താണെന്ന് ആലോചിച്ചിട്ടൊരു പിടുത്തം കിട്ടുന്നില്ല. ആ വഴി തന്നെ കേട്ടോ, അല്ല അത് വഴിയല്ല, അതിൻ്റെ നേരെയാണ് വഴി കിടക്കുന്നത്. ഇവിടെ ഒരു പുളിമരം കണ്ടോ, കൊടംപുളി. മേളിലേക്ക് ഇവിടെ എന്തൊക്കെയോ ഈ വഴി പണിയാനാണോ അത് എന്തൊക്കെയോ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു, കല്ല കൊണ്ടിട്ടേക്കണത്. ഇതുണ്ടോ ഇങ്ങനെ മേളിലേക്ക്. ഇവിടെ ഒരു ആലോചിച്ചിട്ടൊരു പിടുത്തം കിട്ടുന്നില്ലല്ലോ, ഇവിടെയാണ് ഇതിലെയാണ് വഴിയെന്ന്. ഓക്കെ നമുക്ക് പോകേണ്ട അത് തന്നെ കേട്ടോ വഴി ആ കാണുന്ന. അപ്പോൾ ഇവിടെയൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണോ. ആഹാ മനസ്സിന് ഭയങ്കര കുളിർമയേകുന്ന ഒരു കാഴ്ച. ചെറിയൊരു സ്ട്രീമാണ് കേട്ടോ അവിടുന്ന് വെള്ളം ഒഴുകി വന്നിട്ട് ഇങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇതാട്ടോ വഴിയിലും ഉണ്ടോ, ഇതിലേക്ക് എങ്ങനെ സൈക്കിൾ ചവിട്ടിക്കിട്ടു ആ ഒരവസ്ഥയാണ്. അപ്പോൾ ഇതിലാണ് നമുക്ക് പോകേണ്ട വഴി. ഇത് കണ്ടോ ഈ വഴിയുടെ കണ്ടീഷൻ നോക്കി. ഇത് ഓഫ് റോഡെന്നൊന്നും പറഞ്ഞാൽ മതിയാവില്ല. ശരിക്കും ഇപ്പോൾ പേടി വന്നതെന്ന് വെച്ചാൽ മഴ പെയ്യരുത്, മഴ പെയ്താൽ നമ്മൾ ഈ കാട്ടിൽ പെട്ടുപോകും, അതിൽ ഒരു സംശയവും വേണ്ട. ഇതിലേക്ക് ഒന്ന് ആലോചിച്ച് വെക്കുക, മഴയത്ത് നമ്മൾ കയറി എങ്ങനെയൊക്കെ ആവും. ഇതിൽ അതൊക്കെ ഈ മണ്ണൊക്കെ ഇടിഞ്ഞു വരാനുള്ള നല്ല സാധ്യതയുണ്ട് നല്ല മഴയൊക്കെ പെയ്താൽ. അപ്പോൾ അങ്ങനെ പെയ്താൽ ഈ കാട്ടിൽ എന്തായാലും പെട്ടുപോകും കേട്ടോ. മഴ പെയ്യില്ലേ എന്നുറച്ച്
ഒറ്റ വിചാരത്തോടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനി കയറി വരുമ്പം നോർത്ത് നോക്കി സൈക്കിൾ മൊത്തം ഞാൻ ഈ വഴി ചുവന്ന് കീട്ടിക്കൊണ്ട് വരേണ്ടി വരും. അപ്പം പ്രകൃതി നമ്മളെ പല രീതിയിലാട്ടോ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ നല്ല വഴി ഉണ്ടായിരുന്നു, കഴിഞ്ഞ വഴിയുടെയൊക്കെ കണ്ടീഷനൊക്കെ മാറി. ഇതുണ്ടത് ഇതിലാണ് നമ്മൾ ഇറങ്ങി വന്നത് കേട്ടോ, ഈ കല്ലും കൂട്ടത്തേക്കൂടെ. ഇതിന് ഇതിനാലിപ്പുറത്തേക്ക് ഉണ്ടോ മൊത്തം ചെളിയൊക്കെ പറ്റി ഇങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന വഴിയാട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കാട്, അങ്ങോട്ട് ശരി വഴിയില്ലാന്ന് തോന്നുന്നു ആ ഫ്രണ്ടിലേക്ക്. ഇതെന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഒരു പിടിയില്ല. എനിക്ക് ചെറിയൊരു ആശങ്ക എന്ന് വെച്ചാൽ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കാണുമെന്നാണ്. ഇത് ഫോറസ്റ്റ് ആയതുകൊണ്ടേ അപ്പം ആ ഒരു പേടി ഇങ്ങനെ മനസ്സിനെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. ഇതൊക്കെ ആ ഒരു സ്ട്രീം മേളിൽ നിന്ന് കണ്ട ഒരു സ്ട്രീം ഒഴുകിയിട്ട് ഇവിടെ അങ്ങ് പോകണമുണ്ടോ വേണ്ടോ. ഇവിടെ പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, താഴെ വീടുകളൊക്കെ ഉണ്ടോ ആ ഒന്നൊരു പിടുത്തം കിട്ടുന്നില്ലല്ലോ. ഇപ്പോൾ വഴി ഇങ്ങനെയാണെങ്കിൽ പണ്ടത്തെ കാര്യം ആലോചിച്ച് നോക്കെ, പണ്ടത് വലിയ കാടായിരിക്കാം. നമുക്ക് എങ്ങനെയായിരിക്കും ആളുകൾ ആ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത് അല്ലേ. ശരിക്കും എല്ലാ പ്രാവശ്യം ഞാൻ കാട് നല്ലപോലെ ആസ്വദിച്ചിട്ടേ ഉള്ളൂ, പക്ഷേ ഇതെനിക്ക് ആസ്വദിക്കാൻ അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. ഈ ഇപ്പോൾ ഭയങ്കര സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഈ ചീവീടിൻ്റെ ആണോ ഇങ്ങനെ നമ്മളിങ്ങനെ കാട്ടിലൊക്കെ കയറുമ്പോഴത്തേനും ഒരു സൗണ്ട് കേൾക്കാറില്ലേ, ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു സൗണ്ട് കേട്ടത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1 കിലോമീറ്റർ അങ്ങ് പോകുന്നു തോന്നണം കേട്ടോ താഴേക്ക് ഇറങ്ങി. എന്താ ഒരു ചീവീടാണോ ഈ കാട്ടിലൊക്കെ ഞങ്ങൾക്ക് കയറുമ്പം സൗണ്ട് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷമാട്ടോ ഇപ്പോൾ നിലവിലുള്ളത്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഞാനിങ്ങനെ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റില്ല. അത് ഫേസ് ചെയ്തതാണ് ഒരു ചേട്ടനെ കാണാട്ടോ ഇവിടെ. ചേട്ടനില്ല, ചേട്ടൻ്റെ വീട് എവിടെയാണോ? താഴെ വീടുണ്ടോ? ഇല്ല അല്ലേ. ആ ആ ആ ഓക്കെ. ആ പള്ളി ഒത്തിരി ദൂരമുണ്ടോ? 1 കിലോമീറ്റർ ഇനിയും പോകണോ? അയ്യോ ഇങ്ങനത്തെ വഴിയല്ലേ. ഇപ്പം തന്നെ 1 കിലോമീറ്റർ ഇറങ്ങി തന്നെ നേരെ. ആ ചേട്ടൻ ഹണ്ടിങ്ങിന് ഇറങ്ങിയതാട്ടോ. ചേട്ടൻ്റെ കയ്യിൽ നല്ല നാടൻ തോക്കായിരിക്കുന്ന കയ്യിൽ, അതുപോലെ മറ്റേ മറ്റേ തിരി ഇരിപ്പുണ്ട് വെടിവെക്കാനായിട്ടോ. ഇവിടുന്ന് രണ്ടായിട്ട് തിരിയുന്നുണ്ട് വഴി. ഇതായിരിക്കാൻ ചാൻസ് കുറവായിരിക്കും. ഇതായിരിക്കും താഴെ നിന്ന് വെള്ളം ഇറക്കുന്ന സൗണ്ട്, വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ചേട്ടൻ നൈസായിട്ട് നല്ല പന്നീനെ കാച്ചാനായിട്ട് ഇറങ്ങിയതായിരിക്കും. തോക്ക കണ്ടപ്പോൾ ഞാൻ ഓർത്തത് കണ്ടത് വലിയൊരു വെള്ളച്ചാട്ടമാണ് തോന്നണേ. ഓ ഇനി 1 കിലോമീറ്റർ നമുക്ക് പോകണം താഴേക്ക്. അപ്പം തന്നെ 1 കിലോമീറ്ററായി. ഇതൊക്കെ കയറ്റം കണ്ടോ, ഇതെങ്ങനെ തിരിച്ചു വരുമെന്ന് ഓർത്തിട്ടാണ്. നമുക്ക് അധികം സമയം എന്തായാലും ഞാൻ താഴെ സ്പെൻഡ് ചെയ്യുന്നില്ല. പെട്ടെന്ന് ഒരു പള്ളി കണ്ടിട്ട് തിരിച്ചു കയറി പോരാം. കാരണം മഴ പെയ്ത ഇത് ഇത് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നൊന്നര സീനായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ വെള്ളച്ചാട്ടമാണത്. ഇത് നമുക്ക് ക്രോസ് ചെയ്ത് വേണം പോകാം. ഇതൊക്കെ അവിടുന്ന് ഒഴുകി വരുന്ന സാനിറ്റൈസർ എടുക്കേണ്ടതായിരുന്നു കണ്ടോ. ഇവന്മാര് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അട്ട കടിച്ചിരിക്കുന്നുണ്ടോ? ആ പറിച്ചെടുത്ത അതിൻ്റെ കൊമ്പ് താഴേക്ക് പോവും. അപ്പം അവൻ്റെ ഡ്യൂട്ടി കഴിയട്ടെ, എന്നിട്ട് ഇളക്കി എടുക്കാം. ഇളകി തന്നെ ഇളകി പൊക്കോളും. ഇത് ഞാൻ ഓർത്തില്ല, ചെറിയൊരു പെയിൻ തുടങ്ങിയപ്പോഴാണ് ഞാനിത് ശ്രദ്ധിച്ചത് കേട്ടോ. ആ ഒന്ന് അറച്ച് കയറി ഷൂവിൻ്റെ അകത്ത് നിന്ന് അറച്ചട്ട. അയ്യോ നട്ടകടി ഇത് ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഒരു വെളിച്ചമൊക്കെ കാണുന്നുണ്ട് ഫ്രണ്ടിൽ. ആ കാടിൻ്റെ അന്തരീക്ഷം അങ്ങ് മാറിയിട്ട് കണ്ടോ. ഡയറായിരിക്കും വാഴ കൊണ്ട് വെച്ചേക്കണേ. അത് വീടുണ്ടോ ഇനി? അടിപൊളി നല്ല സൂപ്പർ വ്യൂ. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. ഇങ്ങനെയൊരു തുറസായ ഒരു പ്രദേശമൊക്കെ കാണുമ്പം. ഇതിൽ അങ്ങ് അകലെ റോഡുണ്ടോ? അങ്ങ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ടല്ലോ റോഡ് അങ്ങ് അങ്ങ് അക്കരെ. നമ്മളിറങ്ങി ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു മല കാണാം, വാഗമണ്ണൊക്കെ ആയിരിക്കും ആ ഒരു സൈഡ് ഉണ്ടോ. അവിടെയൊക്കെ നോക്കി നമുക്ക് കാണാം, നല്ല അടിപൊളി ഫോട്ടോ. അപ്പോൾ ഇവിടുന്നും നമുക്ക് താഴെ റോഡ് വീണ്ടും ഒരു ഹെയർ പിന്നെ തിരിയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് കറക്റ്റാട്ടോ, ആ താഴ്വാരത്തേക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ അവിടുന്ന് നമുക്ക് വേറെ വല്ല വഴിയും ഉണ്ടാവൂ ഇല്ലല്ലേ. ഈ വഴി തന്നെ വന്നായിരിക്കും ഇവിടുന്ന് അകലെന്താ ഞാൻ പാമ്പാണോ നല്ലതല്ല നടക്കം കേട്ടപ്പോൾ പിടിച്ചു തരാം. അകലെ നിന്ന് നമുക്ക് റോഡ് അത് റോഡ് തന്നെയാട്ടോ. പക്ഷേ റോഡ് എങ്ങോട്ടുള്ളതാണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. റോഡ് എവിടുന്നാണ് കണക്ട് ചെയ്യുന്നതെന്നും
ആലോചിച്ചിട്ടൊരു ഒരു ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഞാൻ ആദ്യമായിട്ട് തന്നെ ഒരു സ്ഥലമാണ് എൻ്റെ പൊണ്ണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ ഇതുവരെ ലൈഫിൽ എടുത്തതിൽ വെച്ച് ഏറ്റവും വലിയ റിസ്ക് ആട്ടോ. കാര്യം പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം ചെറുതേന്മാരി കുത്ത് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര റിസ്ക് പിടിച്ച സ്ഥലമായിരുന്നു, നമുക്ക് കാട്ടിലൊക്കെ വഴി തെറ്റിപ്പോയായിരുന്നു. പക്ഷേ ഇത് ഞാൻ തന്നെ ഉള്ളു, തന്നെ ഇത്രയും ഒരു സ്ഥലത്തേക്ക് ഞാൻ ആദ്യമായിട്ട് ഞാൻ വരുവാട്ടോ. അതുണ്ടോ ആ ഒരു ഹെയർ പിന്നാണ് ഇതുണ്ടത്. അതിങ്ങനെ ഇറങ്ങി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ കുറേ ദൂരമായി. ഇനി ആ ചേട്ടൻ പറഞ്ഞാൽ ഒരു കിലോമീറ്റർ ആണെന്ന് ആലോചിക്ക് എത്ര ദൂരം ഇനി താഴേക്ക് പോകണമെന്ന്. ഓ ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ഒരു പീസ്ഫുൾ മൈൻഡിലേക്ക് വന്നു. ഇത്ര നേരം ഭയങ്കര ഒരു എന്തോ ഒരു ഡാർക്കായിട്ടുള്ളൊരു സ്ഥലത്തോടെ പോന്നിട്ടേ മൈൻഡ് കുറച്ച് ഡള്ളായിരുന്നു. ഇപ്പം അടിപൊളി, ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഒരു ഹാപ്പിനെസ് എത്ര നേരം ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സീനാവും. എൻ്റെ ആകെ മഴ ഉള്ളതായിരിക്കാനായിട്ടൊരു ജാക്കറ്റ് മാത്രം ഉള്ളു. മഴയത്ത് ഇങ്ങനെ എങ്ങനെയായിരിക്കും ആയിരിക്കും ഇവിടുത്തെ മട്ടുഭാവമൊക്കെ അതൊന്നും അറിയില്ല കേട്ടോ. ഒന്ന് വിളിക്കാനാണെ ഫോണിന് റേഞ്ചും ഇല്ല. അങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ ഈ ഒരു സ്ഥലത്ത് ഞാൻ നേരിടുന്നുണ്ട് കേട്ടോ. യെസ്, അങ്ങനെ നമ്മൾ ദേ പള്ളി എത്തി കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ തിരിഞ്ഞ ഒരു ലാതാർന്ന് ലാസ്റ്റ് ഹെയർ പിന്നെ ആ നിൽക്കുന്നുണ്ടോ പള്ളി കാണാൻ പറ്റുന്നുണ്ടോ. ഓ എന്നാ ഒരു ആംബിയൻസിലാണ് ഒരു പള്ളി നിൽക്കണേ നോക്കി. അപ്പോൾ പള്ളിമുറ്റത്തൊക്കെ നല്ല പൂക്കളൊക്കെ ആയിട്ട് നല്ല മരങ്ങളൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാഴ്ച അടിപൊളിയാട്ടോ കാണാൻ. അന്തരീക്ഷമൊക്കെ ഇങ്ങനത്തെ ഒരു പള്ളി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് പള്ളിയാണെന്നുള്ളതിൻ്റെ ആ മേളിലൊരു കുരിശുണ്ട്, ചെറിയൊരു കുരിശുണ്ട്. പള്ളിയുടെ അകം നമുക്ക് കാണാൻ പറ്റും. ഇതിലൊരു ജനലുണ്ട് കേട്ടോ, ഇതിൻ്റെ അകത്തോടെ നോക്കിയാൽ നമുക്ക് പള്ളി കാണാൻ പറ്റും. പിന്നെ പിടിച്ച് കയറി കഴിഞ്ഞാൽ ഇതാണ് പള്ളിയുടെ അകം. ഇതുണ്ടോ, ഇത് അൾത്താര. അവിടെയാണ് ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് ചെയറൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ പള്ളിയിലൊന്നും ആരും വരുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. പക്ഷേ അതിൻ്റെ അകത്ത് കിടക്കുന്ന കസേരകളൊക്കെ അധികം ഒന്നും പഴക്കമില്ലാത്തതാണ്. അപ്പം പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലെന്നും ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കാനൊന്നും കാണുന്നുണ്ടല്ലോ. ഒരു മനുഷ്യൻ ഇവിടെ ഇല്ല. പിന്നെ നമ്മളെങ്ങനെ അറിയാം ഇതിൻ്റെ ഒരു ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എന്താണെന്ന്? ഒരു പിടുത്തവും കിട്ടുന്നില്ല കേട്ടോ, എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും ഒരു 100 വർഷത്തിന് മേളിൽ പഴക്കമുണ്ടെന്നാണ് ഒരു സൂചന എനിക്ക് കിട്ടിയത്. CSI ചർച്ച്, പഴയ CSI ചർച്ച്. അപ്പോൾ ഈ ഒരു പള്ളി ഒരുപാട് വർഷം പഴക്കമുള്ള പള്ളിയാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ. എന്നാലും ആളുകൾ ഒക്കെ ഇവിടെ വരാറുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ചെറിയ സൂചനയൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ മെയിൻ ഡോർ. അതിൻ്റെ മേളിൽ ഇങ്ങനെ പലക വെച്ച് ഇങ്ങനെ അടിച്ച് നീല കളറൊക്കെ കൊടുത്ത് വെച്ചേക്കോ കേട്ടോ. ഒരു പള്ളി മണിയുണ്ട്, അതിൻ്റെ മേളിലൊരു കുരിശ് ചുമ്മാ ഒരു തടിയിൽ ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പം ഈ ഒരു പള്ളി മണിയുടെ ഈ ഒരു കയറ് കണ്ടാൽ അറിയാം അതുകൊണ്ട് ഇതിനൊരു ഒരുപാട് വർഷം കാലപ്പഴക്കമൊന്നുമില്ല. എന്തായാലും പ്രാർത്ഥനയ്ക്കൊക്കെ വേണ്ടിയിട്ട് ആളുകൾ വരുന്ന ഒരു പള്ളി തന്നെയായിരിക്കും. നമുക്ക് ഈ ഒരു ഇത് കണ്ടോ, ഈ ചവിട്ടിയൊക്കെ കണ്ടാൽ അറിയാം. അതിലിങ്ങനെ ഈ ഇടയ്ക്ക് ഇങ്ങനെ ചവിട്ടിയതിൻ്റെ ഒരു പൊടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പം ഏതൊക്കെ ദിവസങ്ങളിലാണ് ഇവിടെ പ്രാർത്ഥനയുള്ളത് എന്നും അറിയില്ലട്ടോ. എന്നാലും ഈ ഒരു പള്ളിയിലേക്ക് ആളുകൾ എങ്ങനെ വരുന്നു അതാണ് ഞാൻ ആലോചിച്ചിട്ട്. ഇത്ര ദൂരം ഇപ്പോൾ നമ്മൾ 2 കിലോമീറ്റർ മേളിൽ ഇതിലേക്ക് അതിലെ കാട്ടിക്കൂടെ ഇറങ്ങി വന്നിട്ടോ ഇത്. അതുകൊണ്ടൊക്കെ ഇത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ കുറേ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും ഒരുപാട് വീടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വീടൊക്കെ വിട്ടിട്ട് ആൾക്കാർ പോയി. അപ്പോൾ അന്ന് ആ ഒരു വീടുകളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒത്തിരി ഒരുപാട് പേര് പ്രാർത്ഥിക്കാനൊക്കെ വന്നുകൊണ്ടിരുന്ന പള്ളിയായിരുന്നു. ആളുകളില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വിജനമായിട്ട് ഭയങ്കര ഒരു ഹൊറർ ലുക്കിൽ തന്നെയായിട്ട് നിൽക്കുന്നത്. കാര്യം ഞാനത് ചുമ്മാ പറഞ്ഞതല്ല, ഈ ഒരു ആംബിയൻസ് അങ്ങനെ കേട്ടോ. അപ്പോൾ ഇത് പള്ളി നിങ്ങൾ കണ്ടു, എൻ്റെ പുറകിൽ ഒരു ഭീകര സത്ത് നിൽക്കുന്നുണ്ട്. കാണിച്ചു തരട്ടെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞൊരു ഭീകര സത്വം. ഇത് ആൾ താമസം ഉള്ളതാണോ? ഈ വീടാ അവിടുന്ന് നോക്കി കഴിഞ്ഞാൽ പേടിയാവും കേട്ടോ. അതുപോലെ വീട് നിൽക്കുന്നത് ഇത് കണ്ടോ, നോക്കി പഴയ ഒരു എന്താ പറയുക, തറവാട് വീടൊക്കെ പോലെ കുഞ്ഞൊരു വീടാണ് കേട്ടോ. എൻ്റെ പലകയൊക്കെ വെച്ച് ഉണ്ടാക്കിയേക്കുന്നത് അമ്പു. ഇത് ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ല. ഇവിടെ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇല്ലട്ടോ, ആൾക്കാർ താമസിക്കുന്ന വീടല്ല കാര്യം. അകത്തൊക്കെ മൊത്തം ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുക. ഇതൊരു ടാങ്കും ഉണ്ടോ, ഏത് നിമിഷം നിലം പതിക്കാവുന്ന രീതിയിലാട്ടോ നിൽക്കുന്നത്. ഈ ബക്കറ്റൊക്കെ ഇതെങ്ങനെ വന്നു ഒരു പിടുത്തം കിട്ടുന്നില്ല. എന്തെങ്കിലും തോട്ടത്തിൽ മിക്കവാറും പണിക്കാരൊക്കെ ഉണ്ടാവും. ഇവിടെ താഴെ എന്തൊക്കെ തോട്ടങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ജാതിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അവരെല്ലാം വെച്ചാണോ എന്നറിയില്ല. നമ്മളെന്തായാലും വീട്ടിലേക്ക് കയറാൻ പോകട്ടോ.
എൻ്റെ പൊന്നെ ഇത് ഗോസ്റ്റ് ഹൗസ് തന്നെ കേട്ടോ. ശരിക്കും ഡോർ തുറന്നു കിടക്കുക. എൻ്റെ അമ്മ ഓക്കെ. പാത്രങ്ങൾ, കലം, പിന്നെ എന്തൊക്കെയാണ്, ഇതിൽ പാമ്പ് പോലെ കാണോ, ഒന്ന് അലഞ്ഞു കുതിർന്ന് കിടക്കുക. എന്തൊക്കെ ഉഴുന്ന അരി എന്തൊക്കെയാണ്, എൻ്റെ വല്ലാത്തൊരു ഫീലാട്ടോ അതിൽ നിൽക്കാൻ. അമ്മോ ഇതാ ഒത്തിരി വർഷം വഴക്കമുണ്ട് ഈ വീടിന്. പള്ളിയുടെ നേരെ മുന്നിലായിട്ട് ഇത് കാണുമ്പോൾ, ആ പള്ളിയുടെ മുറ്റത്തുനിന്ന് കാണുമ്പോൾ ശരിക്കും പേടി തോന്നും ഈ വീട്. ആ അതിൻ്റെ ഒരു നിൽക്കണ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു വീടെന്ന് പറയുന്നത് പറയുന്ന പോലെ വലിയ സീനൊന്നും ഇല്ല കേട്ടോ. അത് ഏറ്റവും കോമഡി എന്ന് വെച്ചാൽ ഇതിൽ ഈ ഒരു വീട്ടിൽ വൈദ്യുതി കണക്ഷൻ ഉണ്ട്, പക്ഷെ ആൾക്കാരും താമസിക്കുന്നില്ല കേട്ടോ. അതിപ്പം അതെന്തിനാണ് അവിടെ ഒരു കറണ്ട് കണക്ഷനൊക്കെ കൊണ്ടുവച്ചേക്കണേന്ന് എനിക്ക് ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ല. അപ്പം ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീടിൻ്റെ ഒരു ഫീഗർ ലുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പള്ളിയുടെ അവിടെ നിന്ന് നോക്കണം. അവർ കാട്ടിലിങ്ങനെ മറഞ്ഞു നിൽക്കുന്നത്, അതാണ് ഞാൻ പറഞ്ഞൊരു ഫീഗർ സത്വം നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. ഞാൻ ഇറങ്ങി വന്നപ്പോൾ തന്നെ എൻ്റെ ഓട് കണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ അത് മൈൻഡ് ചെയ്യാതെ അങ്ങ് പോയതായിരുന്നു കേട്ടോ. എന്നിട്ട് അവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് നോക്കിയതും എൻ്റെ അവൻ്റെ ഒരു ഒരു ഒരുമാതിരി ഒരു ഒരു സ്ഥലത്തായി വീട് ഇരിക്കുന്നത് കേട്ടോ. പള്ളി അതെ ഒരു നിഗൂഢമായിട്ടുള്ളൊരു ഫീൽ തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, ശരിക്കും ഒരു ഉൾക്കാട്ടിൽ തന്നെ കേട്ടോ. ഇതിൽ അങ്ങനെ വരാൻ ധൈര്യമുള്ളവരൊക്കെ പോരാട്ടാ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതിൽ ഏറ്റവും ചലഞ്ചബിൾ എന്ന് പറയുന്നത് നമ്മൾ ഇറങ്ങി വന്ന വഴി കേട്ടോ. ഒരു 2 കിലോമീറ്ററോളം നിങ്ങൾക്കറിയാമല്ലോ ഞാൻ വന്നത് എങ്ങനെയാണ്, അത് നല്ലൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെ അങ്ങനെ ഒറ്റയ്ക്കൊന്നും വരാൻ നിൽക്കണ്ട, ഇനി മേളിലേക്ക് ഓർത്തുവെക്കാം. ഞാൻ ആ സൈക്കിളും കൊണ്ടാണ് വന്നത്. ഈ സൈക്കിളും തള്ളി മേളിൽ ചെല്ലുമ്പോൾ ഒരു ടൈമാവും. അപ്പോൾ തന്നെ 1 മണിയായിട്ടുണ്ട്. എന്നിട്ട് 60 കിലോമീറ്റർ എനിക്ക് സൈക്കിളിൽ ഓടിക്കൊണ്ട് വീട്ടിൽ പോകണം. എന്തായാലും ഈ ഒരു ദിവസം ഇങ്ങനെ പോയി, ഇത്ര ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ ഒരു പള്ളിയുടെ വീടിൻ്റെയൊക്കെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പള്ളീനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാവുന്ന ആരെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയുക കേട്ടോ. എനിക്ക് ഒരുപാട് ഇൻഫർമേഷൻസൊന്നും ഇതിനെക്കുറിച്ച് കിട്ടിയില്ല. ഞാൻ പോകുന്ന മിക്ക സ്ഥലങ്ങളിലാണെന്നുണ്ടല്ലോ അതിൻ്റെ ഒരു ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയില്ല. ചെറിയൊരു സൂചനകൾ മാത്രമാണ് കിട്ടിയത്. 100 വർഷം പഴക്കമുണ്ട്, CSI ചർച്ചാണ്, പണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരുന്നതാണ്. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് കിട്ടിയത് കേട്ടോ. അപ്പം ഈ ഒരു ദിവസം ഇങ്ങനെ പോയി. അപ്പം എന്തായാലും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് തുടർന്നും കാണാം. ഓക്കെ, ബൈ ബൈ.